ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വർഷം പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിനേക്ക് വരുന്ന ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ അധ്യായങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ നോക്കുന്നത് കഴിഞ്ഞ മോഡൽ എക്സാമിനേക്ക് നമുക്ക് വന്നിരിക്കുന്ന ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ അധ്യായങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഏതൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ അധ്യായങ്ങളാണ് കഴിഞ്ഞ മോഡൽ എക്സാമിനേക്ക് വന്നിരിക്കുന്നത് എന്ന് ആദ്യമായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ അധ്യായമാണ് ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന അധ്യായമാണ്. അത് ഓഗ്ഡൻ നാഷ് എഴുതിയിരിക്കുന്ന ഒരു പോയമാണ്. അപ്പോൾ ഈ ഒരു പോയത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു ദണ്ഡ ഡോക്ടർ അടുക്കൽ പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ പറയുന്നത്. അപ്പോൾ ഓഗ്ഡൻ നാഷ് ആണ് ആ ഒരു പോം എഴുതിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിനേക്ക് ഈ ഒരു പോമത്തിൽ നിന്നും ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റൊരു അധ്യായമാണ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന അധ്യായമാണ്. അപ്പോൾ ഇതൊരു ഏകാംഗ നാടകമാണ്. അപ്പോൾ ഒരു ടൈം ബോംബിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റോറിയാണ് പ്രധാനമായിട്ടും പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന നാടകത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു നാടകത്തിൽ നിന്നും അഥവാ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന നാടകത്തിൽ നിന്നും കഴിഞ്ഞ മോഡൽ എക്സാമിനേക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു അധ്യായമാണ് സ്റ്റാമർ എന്ന പോം ആണ്. അപ്പോൾ ഈ ഒരു പോം എഴുതിയിരിക്കുന്നത് സച്ചിദാനന്ദാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് വിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിനേക്ക് ഈ സ്റ്റാമറിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒരു സ്റ്റാൻസ തരികയും അതേപോലെ തന്നെ ആ ഒരു സ്റ്റാൻസെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആനുവൽ എക്സാമിനേക്ക് നമുക്ക് സ്റ്റാമറിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു അധ്യായമാണ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന അധ്യായമാണ്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിന്നും എന്തുതന്നെയാലും ഈ ഒരു വർഷം ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകുന്നതാണ്. കാരണം കഴിഞ്ഞ മോഡൽ എക്സാമിലേക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു വർഷം എന്തായാലും ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുന്ന ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുന്ന അധ്യായമാണ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന അധ്യായം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിന്നും ഈ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് എസ് എഴുതാനോ അതല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എഴുതാനോ മറ്റാണ് ക്വസ്റ്റ്യൻസുകൾ വരിക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു അധ്യായമാണ് അമിഗോ ബ്രദേസ് എന്ന അധ്യായമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ അന്റോണിയോ ക്രൂസും അതേപോലെ തന്നെ ഫെലിക്സ് വർഗാസും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് പ്രധാനമായിട്ടും ഈ ഒരു അമിഗോ ബ്രദേസ് എന്ന ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നത്. അതേപോലെ തന്നെ അന്റോണിയോ ക്രൂസിനും ഫെലിക്സ് വർഗാസിനും ഇടയിൽ നിലനിൽക്കുന്ന ആ ഒരു സൗഹൃദ ബന്ധത്തിന് കൂടി ഊന്നൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോറിയിൽ. അപ്പോൾ ഇവർ രണ്ടുപേരെയും ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രാവശ്യം എന്ത് ചെയ്യാനും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അമിഗോ പ്രദേശം കഴിഞ്ഞ മോഡൽ എക്സാമിനേക്ക് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു അധ്യായമാണ് മെൻഡിംഗ് വാൾ എന്ന പോംത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു നൈബറിനെയും അതേപോലെ തന്നെ പോയറ്റിനെയും ബേസ് ചെയ്തുകൊണ്ട് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതേ മോഡലിലെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഈ ഒരു ആനുവൽ എക്സാമിനേക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു അധ്യായമാണ് ക്രൈം ആൻഡ് പണിഷ്മെന്റ് അഥവാ കുറ്റവും ശിക്ഷയും എന്ന അധ്യായത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു അധ്യായത്തിൽ നിന്നും ഈ ഒരു പ്രാവശ്യവും നമുക്ക് ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അധ്യായങ്ങളിൽ നിന്നൊക്കെ കഴിഞ്ഞ മോഡൽ എക്സാമിനേക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യവും നമുക്ക് ഈ ഒരു അധ്യായങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ